ഒരുപക്ഷേ ബ്രില്യൻ്റിൽ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഓരോരുത്തർക്കും ബ്രില്യൻ്റിനെ കുറിച്ച് പറയാനുള്ളത് പല കാര്യങ്ങളാണ്. വീഡിയോ കോൺടെസ്റ്റിലൂടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പല വിദ്യാർത്ഥികളുടെ പല തരത്തിലുള്ള അനുഭവങ്ങളാണ് അല്ലേ. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫാത്തിമ ഷഹ്ന. T06 ബാച്ചിൽ നിന്നും ഓൺലൈനായി ബ്രില്യൻ്റിനോടൊപ്പം ചേർന്ന ഫാത്തിമ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോസ്റ്റലിൽ തന്നെ വന്നു നിന്നു. അപ്പോൾ ഹോസ്റ്റലിൽ വന്ന് നിന്ന് കഴിഞ്ഞപ്പോൾ എമറാൾഡിനാണ് ഫാത്തിമ നിന്നത്. എമറാൾഡിനെ കുറിച്ചും എമറാൾഡിലെ വാർഡന്മാരെ കുറിച്ചും ബ്രില്യൻ്റിനെ കുറിച്ചും വാതോരാതെയാണ് ഫാത്തിമയ്ക്ക് പറയാനുണ്ടുള്ളത്. അപ്പോൾ ഫാത്തിമയുടെ അനുഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ കോൺടെസ്റ്റിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഹൈ, ഐ എം ഫാത്തിമ ഷാന ഫ്രം മലപ്പുറം. ബ്രില്യൻ നീറ്റ് റിപ്പീറ്റേഴ്സ് ഓൺലൈൻ 2023 T06 ബാച്ചിലർ സ്റ്റുഡൻ്റ് ആയിരുന്നു. ജിഷാ മിസ് ആയിരുന്നു എൻ്റെ ക്ലാസ് ടീച്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ആദ്യത്തെ ഫസ്റ്റ് മന്ത് മാത്രമേ ഞാൻ വീട്ടിലിരുന്നിട്ടുള്ളൂ. ബാക്കി ദ എൻ്റയർ ഡ്യൂറേഷൻ ഓഫ് കോഴ്സ് ഐ വാസ് ഇൻ ബ്രില്യൻ പല ക്യാമ്പസ്. സോ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നെങ്കിൽ കൂടിയിട്ടും ഓഫ്ലൈനിൻ്റെ അല്ലെങ്കിൽ ക്യാമ്പസിൻ്റെ എല്ലാ ഫീലുകളും എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ ക്രെഡിറ്റ് ഇറ്റ് ഗോസ് ടു ബ്രില്യൻ പല ഡയറക്ടർ ജോർജ് സർ, സെറിമോൻ സർ, താങ്ക് യു സോ മച്ച്. ബിക്കോസ് കഴിഞ്ഞ വർഷം എൻ്റെ നീറ്റ് സ്കോറ് ജസ്റ്റ് ബോർഡറിലായിരുന്നു. ആ സമയത്ത് എന്നെ മോട്ടിവേറ്റ് ചെയ്യാനും എൻ്റെ പാരൻസിനെ പോലെ എൻ്റെ കൂടെ നിൽക്കാൻ എപ്പോഴും ജോർജ് സാറും സെറിമോൻ സാറും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് സെറിമോൻ സാറായിരുന്നു എനിക്ക് ഹോസ്റ്റൽ പ്ലസ് ഓൺലൈൻ എന്നുള്ള ഒരു ഫെസിലിറ്റി തന്നെ ഒരുക്കി തന്നത്. സോ താങ്ക് യു സോ മച്ച്. ഞാൻ എമറാൾഡ് ഹോസ്റ്റലിലായിരുന്നു. എമറാൾഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് മനസ്സിലോട്ട് വരുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ വാർട്ടന്മാരുടെ മുഖമാണ്. ലൈക്ക് സിയാ മിസ്, അഞ്ജു മിസ്, റോസ്നി മിസ്, റീനു മിസ്, എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് നമ്മൾ ഉപദേശിക്കാനും ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യാനും ഒരു ഫ്രണ്ടിൻ്റെ സ്ഥാനത്ത് നിന്ന് ചളിയടിക്കാനും ഒരു ധാരാളമായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് അവിടെ വന്നിരുന്നില്ല. പിന്നെ ഹോസ്റ്റലിലെ ഒരു മെയിൻ ഫീച്ചറായിരുന്നു ലൈബ്രറി. ഒരു ചില ടോപ്പിക്സ് നമുക്ക് ഡിഫിക്കൾട്ടായിട്ട് തോന്നുകയാണെങ്കിൽ ആ ടോപ്പിക്സിൽ മാത്രം എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യാനും ആ ടോപ്പിക്കും മറ്റുള്ള പോലെ തന്നെ ഈസി ആക്കി മാറ്റാനും അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയത് ബ്രില്യൻ്റിലെ സിക്ക് റൂമാണ്. ഒരു 10:30 സമയത്ത്, രാത്രി 10:30 സമയത്ത് എനിക്ക് പനിയായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. സോ 24 hours വർക്കിംഗ് ആയിട്ടുള്ള മെഡിക്കൽ ഫെസിലിറ്റി നല്ല യൂസ്. എമറാൾഡിലെ എൻ്റെ നീറ്റ് ജേണി ഇറ്റ്സ് ഇൻകംപ്ലീറ്റ് വിതൗട്ട് മൈ ക്ലാസ് ടീച്ചർ ജിഷാ മിസ്. മിസ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. ലൈക്ക് ഓരോ എക്സാം കഴിയുമ്പോഴും അഥവാ മാർക്ക് എങ്ങാനും കുറഞ്ഞാൽ എന്തുകൊണ്ട് കുറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനും മാർക്ക് കൂടിയാൽ അതിന് കൺഗ്രാജുലേറ്റ് ചെയ്യാനും മിസ് ഒരിക്കലും മറക്കാറില്ല. ഭയങ്കര സപ്പോർട്ടായിരുന്നു. മിസ്സിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് വൈബായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. ക്യാമ്പസിലായതുകൊണ്ട് മിസ് ഏത് സമയത്ത് എനിക്ക് അവൈലബിൾ ആയിരുന്നു, ഏത് സമയത്ത് എനിക്ക് പോയി സംസാരിക്കായിരുന്നു. സോ ഓരോ എക്സാം കഴിയുമ്പോഴും മിസ്സിൻ്റെ അടുത്ത് പോയി ഇരിക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി വന്ന് അടുത്ത എക്സാമിന് വേണ്ടി കൂടുതൽ പഠിക്കാൻ എനിക്ക് പറ്റിയിരുന്നു. പിന്നെ ഒരു ഓൺലൈൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ ഹോസ്റ്റലിൻ്റെ 4 ചുമരിൽ നിന്നിട്ട് എനിക്ക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഏതൊരു കുട്ടിക്കും, എന്നെപ്പോലുള്ള ഏതൊരു കുട്ടിക്കും കുറച്ച് കഴിയുമ്പോൾ അത് ബോറടിക്കാൻ തുടങ്ങും. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോറടിക്കാൻ തുടങ്ങി. സോ ആ സമയത്താണ് ഞാൻ റെഫറൻസ് ഫെസിലിറ്റിയെ പറ്റി അറിയുന്നത് ബ്രില്യൻ്റിൽ. അങ്ങനെ റെഫറൻസ് യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഓരോ സമയത്തിൻ്റെയും വില എനിക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങി. ഒരു കാര്യം എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, ബ്രില്യൻ്റിൽ റെഫറൻസ് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്തത് തീർച്ചയായിട്ടും ഞങ്ങളായിരിക്കും. ഞങ്ങൾ മീൻസ് ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ദിവസം പോലും മുടക്കാതെ എന്നും റെഫറൻസ് പോകുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സമയം പോലും വേസ്റ്റ് ചെയ്യാതെ പഠിക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിച്ചു. അന്ന് റെഫറൻസിന് ഡ്യൂട്ടി ഉണ്ടായിരുന്ന 3 ടീച്ചേഴ്സായിരുന്നു, യദുകൃഷ്ണൻ സർ, അനിൽ സർ, ജിബിൻ സർ ഒക്കെ. അവർ ബിഗ് താങ്ക്സ്, ബിക്കോസ് അവർ നല്ല സപ്പോർട്ടായിരുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ എക്സാമിൻ്റെ വേണ്ട നിർദ്ദേശങ്ങളും, എക്സാമിന് അഥവാ മാർക്ക് കുറഞ്ഞാൽ അതിന് മോട്ടിവേറ്റ് ചെയ്യാനും, ഇനി എക്സാമിന് ക്യാഷ് പ്രൈസ് ഒക്കെ വാങ്ങുമ്പോൾ നമ്മൾ അഭിനന്ദിക്കാനും അതിന് ട്രീറ്റൊക്കെ വാങ്ങിത്തരാനും അവരെപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് എക്സാമിന് കൂടുതൽ മാർക്കും കൂടുതൽ ക്യാഷ് പ്രൈസും വാങ്ങാനുള്ള എൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആയിരുന്നു അവരൊക്കെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അവർ നല്ല രീതിയിൽ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അന്ന് ഓരോ ക്ലാസ് റൂമിലും ഓരോ റെഫറൻസ് റൂമിലും ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് കീപ്പപ്പ് ചെയ്യാൻ അവർ നല്ലോണം ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങളൊരു 3 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഞാൻ നിങ്ങളടുത്ത് വന്ന് 4 മിനിറ്റ് സംസാരിക്കും, നിങ്ങളടുത്ത് 4 മിനിറ്റ് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് 5 ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ടൈം അവിടെ മിസ്സാവും, ഒരു ക്വസ്റ്റ്യൻ 4 മാർക്ക്, അങ്ങനെ എനിക്ക് 5 ക്വസ്റ്റ്യൻ 20 മാർക്ക് നിങ്ങൾക്ക് മിസ്സാവുന്നു. കഴിഞ്ഞ വർഷം 18.5 ലക്ഷം കുട്ടികളാണ് നീറ്റ് എക്സാം എഴുതിയത്, ഈ വർഷം അത് 20 ലക്ഷം എന്തായാലും ആകും. അങ്ങനെ എനിക്ക് 1 മാർക്കിന് 1000 റാങ്കിന് ഡിഫറൻസ് അവിടെ വരും. അങ്ങനെ വരുമ്പോൾ 20 മാർക്കിന് 20,000 റാങ്കിന് ഡിഫറൻസ് ആണ് വരുന്നത്.
അപ്പോ 20,000 റാങ്ക് വെറുതെ 3 മിനിറ്റ് സംസാരിച്ചിട്ട് നിങ്ങൾ എന്തിനാ വേസ്റ്റ് ചെയ്യുന്നതെന്ന്. ആ സമയത്ത് നമ്മൾ തമാശയാക്കി എടുക്കുമായിരുന്നു, അത്ര സീരിയസ് ആയിട്ട് അങ്ങ് കണ്ടില്ലായിരുന്നു. പിന്നീട് സാറിനെ കളിയാക്കാൻ തന്നെ അത് യൂസ് ചെയ്യുമായിരുന്നു. പക്ഷേ പിന്നീട് ലാസ്റ്റ് ബ്രില്യന്റിൽ തന്നെ 20,000 സ്റ്റുഡൻസിനെ വെച്ചിട്ട് അവർ മോഡൽ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു സാർ പറഞ്ഞതിന്റെ ഒരു കുഞ്ഞു വേർഷൻ നമുക്ക് കാണാൻ പറ്റിയത്. അതിൽ ഓരോ റാങ്കിലും എന്റെ റാങ്കും അപ്പുറത്ത് കുട്ടിയുടെ റാങ്കും വെച്ച് നോക്കുമ്പോൾ ആ സാർ പറഞ്ഞതിന്റെ അതേ സംഭവം റിഫ്ലക്ട് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. ആ സമയത്ത് സാറിന് ഒരു ബിഗ് സല്യൂട്ട് വരെ കൊടുക്കാൻ തോന്നിയായിരുന്നു. സോ ഒട്ടും മസില് പിടിക്കാതെ ഒരു അത്രയും ടഫ്നെസ് ഇല്ലാതെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതിൽ എല്ലാ ടീച്ചേഴ്സും എന്നും ഉഷാറായിരുന്നു. ആൻഡ് റെഫറൻസ് റൂമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള വേറൊരു കാര്യം ലൈബ്രറിയാണ്. ഹോസ്റ്റലിനുള്ള ലൈബ്രറി പുറമെ റെഫറൻസിലും നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലൈബ്രറി യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു. ഒരു സമയത്ത് ഡൗട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ പോയിട്ട് ലൈബ്രറി ബുക്ക് എടുത്തിട്ട് അത് റെഫർ ചെയ്തിട്ട് തിരിച്ച് അവിടെ തന്നെ വെക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും വെച്ചാൽ മതി. റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ബ്രില്യന്റിന്റെ ക്യാമ്പസിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു റൂമാണ് പ്രൊഫസേഴ്സ് റൂം. തീർച്ചയായിട്ടും നമ്മൾ അതുവരെ ഓൺലൈൻ ക്ലാസ്സിൽ മാത്രം കണ്ടുപരിചയമുള്ള ടീച്ചേഴ്സിനെയൊക്കെ ഡയറക്റ്റ് വന്ന് കാണുമ്പോൾ ഒരു സൂപ്പർ സ്റ്റാറിനെ കാണുന്നു, അതേ ഫീലായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും അങ്ങനെയായിരുന്നു, ഒരു സൂപ്പർ സ്റ്റാറിനെ കാണുന്ന ഒരു ഫീലായിരുന്നു ഓരോ ടീച്ചേഴ്സിനെ കാണുമ്പോഴും. ഒരു ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നതിൻ്റെ ഡബിൾ ആവേശത്തിലാണ് അവർ നമുക്ക് റിപ്ലൈ തരുന്നത്. സോ നമുക്ക് വീണ്ടും വീണ്ടും ചോദിക്കാനുള്ള ആവേശം കൂടിക്കൂടി വരുമായിരുന്നു. ലാസ്റ്റ് എൻ്റെ ആവേശം അങ്ങ് മൂടിച്ചിട്ട് ഞാൻ ദിവസവും ഡൗട്ട് ചോദിക്കുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ എൻ്റെ പ്രൊഫസേഴ്സിനെ കളിയാക്കി പറയുമായിരുന്നു, നീ ഒരു കിടക്കയും പാലും വെച്ചിട്ട് ഇവിടെ കിടന്നു, എന്നാൽ പിന്നെ നിനക്കും ഉപകാരവും ഞങ്ങൾക്കും എളുപ്പമാവും. അങ്ങനെ അത്രയും രീതിയിൽ നല്ല രീതിയിൽ ഡൗട്ട്സ് ഒക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി ഫിസിക്സിന്റെ ജോബിൻ സർ, വിനീത് സർ ആൻഡ് ഓർഗാനിക്കിന്റെ അരുൺമോഹൻ സർ ഒക്കെ നല്ലവണ്ണ ഡൗട്ട് ചെയ്ത് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള സാർ. റിപ്പീറ്റേഴ്സ് ആണ്, ഓരോ ടൈമും ഓരോ മിനിറ്റും ഇമ്പോർട്ടൻ്റ് ആണ് എന്നെങ്കിൽ കൂടിയിട്ടും ഫെസ്റ്റിവൽസിലൊന്നും ബ്രെയിനെ നമ്മൾ ഒരിക്കലും ഒറ്റപ്പെടുത്തിയിരുന്നില്ല. ഒരു അതുവരെയുള്ള ഒരു സ്ട്രെസ്സിനെ നമുക്ക് ഒരു റിലീഫായിരുന്നു തീർച്ചയായിട്ടും. അത്തരം ഫെസ്റ്റിവൽസ് ലൈക്ക് ക്രിസ്മസ്, ഓണം, പെരുന്നാൾ അന്നൊക്കെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ബിരിയാണി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും. പിന്നെ ക്യാമ്പസിൽ അതിൻ്റെതായിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാകുമായിരുന്നു. സോ അതുവരെ പഠിച്ച് 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 ഇങ്ങനെ ഒരു നിൽക്കുന്ന ബ്രെയിനിന് ഒരു എപ്പോഴും ആശ്വാസമായിരുന്നു അത്തരത്തിലുള്ള. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ബ്രില്യന്റിലെ ഇ ലേണിംഗ് ആപ്പിന്റെ ഫെസിലിറ്റീസിനെ കുറിച്ച്. ഈസി, മീഡിയം, ഹാർഡ് ലെവലില് 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് എപ്പോഴും കാണാൻ പറ്റിയിരുന്നു. ആൻഡ് ലാസ്റ്റ് മോഡൽ എക്സാംസിന്റെ ടൈമൊക്കെ ആയപ്പോൾ തലേ ദിവസം അവർ പ്രിപ്പറേറ്ററി മോഡൽസ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ ബിക്കോസ് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഒത്തിരി നല്ല ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റി. അതിനേക്കാൾ ഉപരി ഓരോ ക്വസ്റ്റ്യൻസിനും അപ്പോൾ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമുക്ക് അവൈലബിൾ ആയിരുന്നു. സോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടിട്ട് അതിൻ്റെ പരിഹാരം അവിടെ കാണാനും പിന്നെ ഒത്തിരി സമയം കിട്ടിയിരുന്നു. പിറ്റേ ദിവസം എക്സാം ആണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഈ പ്രിപ്പറേറ്ററി മോഡൽ പഠിക്കുന്നത് കൂടി കൂടുതൽ അറിവുകൾ നമുക്ക് ഗെയിൻ ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഇത്രയൊക്കെ ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റീസിന് പുറമേ ഇ ലേണിംഗ് ആപ്പിൽ ഡിസ്കഷൻ ഫോറം അവൈലബിൾ ആക്കിയിരുന്നു. അതിലൂടെ ഒത്തിരി നല്ല ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പറ്റി. അതും നല്ല ഒരു കാര്യമാണ്. ബ്രില്യന്റിൽ മാത്രം കിട്ടുന്ന ബ്രില്യന്റിന്റെ ഏറ്റവും വലിയ നല്ലൊരു ഫീച്ചറാണ് ബ്രില്യന്റിലെ എക്സാംസ്, മോഡൽ എക്സാംസ് ഒക്കെ. അത് ഭയങ്കര ഹെൽപ്ഫുള്ളായി. കാരണം നല്ല ഈസി ആയിട്ടുള്ള എക്സാംസും ഉണ്ടായിരുന്നു, ഭയങ്കര ടഫായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു, ആവറേജ് എക്സാംസും ഉണ്ടായിരുന്നു. ഭയങ്കര സിമ്പിളായിട്ടുള്ള എക്സാം ബ്രില്യന്റ് നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മളെ റാങ്ക് എങ്ങനെ വേരിയേഷൻ വരുമെന്നും മനസ്സിലാക്കി തരാനും ബ്രില്യന്റിന് സാധിച്ചു. അതുപോലെ തന്നെ ഭയങ്കര ടഫായിട്ടുള്ള എക്സാംസും അവർ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഒരു നീറ്റ് എക്സാം ഏത് ലെവലിൽ വന്നാലും നമ്മളത് അപ്രോച്ച് ചെയ്യാൻ തയ്യാറാവണം എന്നുള്ള രീതിയിൽ എല്ലാ എക്സാംസും അവർ നടത്തിയിരുന്നു. പിന്നെ എക്സാം നടത്താൻ മാത്രമല്ല അതിനെ നമ്മൾ അനാലിസ് ചെയ്യാനും അവർ തയ്യാറായിരുന്നു. ലൈക്ക് റിസൾട്ട് അനാലിസിസ് മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു. പിന്നെ പോരാത്തതിന് ഒത്തിരി ടീച്ചേഴ്സ് ലൈക്ക് സെറിമോൻ സർ, പിന്നെ നീറ്റിൻ്റെ മൊത്തത്തിലുള്ള കോർഡിനേറ്റർ ആയിട്ടുള്ള അജയ് സർ, പിന്നെ ബിജു ജെയിംസ് സർ, സോയ് സർ, ശിവൻ സർ, ടോമി സർ, അങ്ങനെ ഒത്തിരി ഒത്തിരി ടീച്ചേഴ്സ്. നമ്മള് ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മൾ അനാലിസ് ചെയ്യാനും അഥവാ മാർക്ക് എങ്ങാനും കുറഞ്ഞ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് ചോദിക്കാനും അവരുണ്ടായിരുന്നു. സോ ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് പറഞ്ഞാൽ നമ്മൾ അവരെ കാണാതെ മുങ്ങി നടക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അവരെ മുന്നിൽ വന്ന് പെടുത്തും. എന്നിട്ട് പെട്ടതിന് ശേഷം അവർ ചോദിക്കാൻ തുടങ്ങും, എന്താ നിനക്ക് പറ്റിയത്, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയണം, പറഞ്ഞാലേ നമ്മൾ അറിയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ രീതിയിൽ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് എക്സാമിന് എങ്ങാനും മാർക്ക് പറഞ്ഞാൽ അയ്യോ ഞാൻ സെറിമോൻ സാർ അടുത്ത് എന്ത് പറയും, അയ്യോ അജയ് സാർ എന്ത് വിചാരിക്കും, അങ്ങനെയായിരുന്നു പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്ത.
അതുകൊണ്ട് തന്നെ ഓരോ എക്സാമിന് നല്ലൊരു മാർക്ക് കീപ്പപ്പ് ചെയ്യാനും ഒരു ഒരു പേടി ഉള്ളിൽ എപ്പോഴും ഉണ്ടാവാനും അത് നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായി. എസ്പെഷ്യലി എനിക്ക് താങ്ക്സ് പറയുന്നത് മോറി സാറിൻ്റെ അടുത്ത് അജയ് സാർ, ബിജു ജെയിൻ സാറൊക്കെ, പി ബാച്ചിൻ്റെ കോർഡിനേറ്റർ ആയിരുന്ന ബിജു ജെയിൻ സാറൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരെ ആ ഒരു നല്ല രീതിയിലുള്ള ഒരു ഉപദേശം, ആ ചിരിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിനൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു. ടോട്ടലി ബ്രില്യൻ്റ് പോലത്തെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പറ്റിയത് ഞാൻ നല്ലൊരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. ബിക്കോസ് എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൽ കെ ജി യു കെ ജി തൊട്ട് പ്ലസ് വൺ പ്ലസ് ടു വരെ 14 വർഷത്തിനടുക്ക് ഒരിക്കൽ പോലും എനിക്ക് നീറ്റ് എക്സാം എഴുതണമെന്നോ അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ആവണമെന്നോ ഞാൻ ഒരിക്കൽ പോലും ആഗ്രഹിച്ചിരുന്നില്ല. ബ്രില്യൻറ്റിൽ ഞാൻ ജോയിൻ ചെയ്തതന്നെ എനിക്ക് നീറ്റ് വേണം വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ ബ്രില്യൻറ്റിൽ വന്നു ശ്രീജിത് സാറിൻ്റെ ഫോട്ടോസിന്തസിസ്, റോഷനി മിസിൻ്റെ റെസ്പിറേഷൻ അതൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് നീറ്റ് മതി, നീറ്റ് തന്നെ മതി എന്നുള്ള ഒരു രീതിയിലോട്ട് ഞാൻ മാറുമായിരുന്നു. എൻ്റെ ഫേവറേറ്റ് സബ്ജക്ട് മാത്തമാറ്റിക്സ് ആയിരുന്നു. പിന്നെ ബ്രില്യൻറ്റിൽ വന്നതിന് ശേഷം ബ്രില്യൻറ്റിലെ ബയോളജി ഫാക്കൾട്ടീസ് ആണ് എന്നെ ആ ഒരു ചിന്താഗതിയെ മാറ്റി മറിച്ചത്. ബയോളജി മൊത്തം കാണാതെ പഠിക്കണം കാണാതെ പഠിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിന്ന് ബയോളജി കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എളുപ്പമാണ് എന്ന് എന്നെ തിരുത്തി കൊടുപ്പിച്ചു തന്നത് ശ്രീജി സാറിൻ്റെ കുറച്ച് പേപ്പറുകളും പിന്നെ രജി സാറിൻ്റെ എവല്യൂഷൻ, രജി സാറിൻ്റെ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് എന്നെ തിരുത്തി തന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നീറ്റ് എന്നുള്ള വേർഡ് കുറച്ച് വർഷങ്ങൾക്ക് മുന്നാണ് വന്നത്. അന്നൊക്കെ ഞാൻ കൊച്ചുകുട്ടിയാണ്. സോ ആ സമയത്ത് സ്കൂളിൽ ക്വിസ് കോമ്പറ്റീഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും റെലവൻ്റ് ആയിട്ട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു നീറ്റ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന്. സോ ആ ക്വിസ് കോമ്പറ്റീഷനിൽ ജസ്റ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്ന് പഠിച്ചു പോയ ആളായിരുന്നു ഞാൻ. ഞാൻ ഭാവിയിൽ എക്സാം അപ്രോച്ച് ചെയ്യുമെന്നോ എന്തിനാണ് ഏറെ പറയുന്നത്, ഈവൻ ഈ എക്സാം എഴുതിയാലാണ് ഡോക്ടറാവുക എന്ന് പോലും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സിറ്റുവേഷനിൽ നിന്നിട്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ വരെ എന്നെ എത്തിച്ചത് എൻ്റെ ടീച്ചേഴ്സ് ബ്രില്യൻ്റ് ഒക്കെയാണ്. ഇതിന് മുന്നേ ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒത്തിരി ടീച്ചേഴ്സ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഒരു ഹെൽപ്പ് ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ബ്രില്യൻ്റിൽ എത്തില്ലായിരുന്നു. എനിക്ക് അന്ന് ബ്രില്യൻ്റ് 100% സ്കോളർഷിപ്പ് തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ബ്രില്യൻ്റിൽ ജോയിൻ ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഒരു നീറ്റ് ആസ്പിരൻ്റ് ആയിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദി ടീച്ചേഴ്സ്, ഓൾ ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻക്ലൂഡിംഗ് ബ്രില്യൻ്റ് സ്റ്റഡീസ്. പണ്ടൊക്കെ നമുക്ക് അങ്ങ് എം ബി ബി എസ് ബ്രില്യൻ്റ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങ് ഹൈ ലെവലായിരുന്നു. ഇപ്പം ഞാനും ബ്രില്യൻ്റ് തോളിൽ കഴിയിട്ട് നടക്കുന്ന ഫ്രണ്ട്സാണ്. ആ ഒരു ലെവലിലോട്ട് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടും ബ്രില്യൻ്റും മൊത്തം ഫാമിലിയായിട്ടും ആ ഒരു ലെവലിലോട്ട് എന്നെ എത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദി, ഒരുപാട് താങ്ക്സ്. ആൻഡ് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് ലൈക്ക് ഉള്ളിൽ കഴിവുണ്ടായിട്ടും അത് എങ്ങനെ പുറത്തെടുക്കണമെന്ന് അറിയാത്ത, അല്ലെങ്കിൽ ഉള്ളിൽ കഴിവുണ്ടായിട്ടും ഉള്ളിൽ എങ്ങനെ പുറത്തെടുക്കണമെന്ന് അറിഞ്ഞിട്ടും അതിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും സ്യൂട്ടബിൾ ആയിട്ട് വരാത്ത ഒത്തിരി കുട്ടികൾക്ക് ഇതുപോലത്തെ നല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നും ഒരു ബ്ലെസ്സിങ് ആണ്. ആൻഡ് ബ്രില്യൻറ്റിന് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ടീം ബ്രില്യൻറ്റ്. താങ്ക് യു സോ മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.